പ്രവാസികള് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രവാസികൾ പ്രതിവർഷം നാട്ടിലേക്ക് അയക്കുന്നത് 50,000 കോടി രൂപയാണെന്നാണ് കണക്ക്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അവരവരുടെ നാടുകളിലേക്ക് പ്രതിവർഷം അയക്കുന്നത് 63,000 കോടി രൂപയാണെന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുന്ന ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് അറബി പൊന്നുപോലെ നാട്ടിൽ കഷ്ടപ്പെട്ടാലും ഇവിടെയും പൊന്നു വിളയിക്കാം. യാഥാർത്ഥ്യമല്ലേ അത്? അതിന് മാറേണ്ടത് മലയാളിയുടെ ചെറിയ ചെറിയ മനോഭാവങ്ങൾ മാത്രമാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇടം പിടിച്ചിരുന്നു നാട്ടിൽ മടങ്ങിയെത്തുന്ന ഗൾഫുകാരൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന വരവേൽപ്പ് എന്ന മലയാള സിനിമ. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന പ്രവാസികളെ പറ്റിയാണിപ്പോൾ നാട്ടിലെങ്ങും സംസാരം. അവരെത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. രോഗവ്യാപന ഭീതി, തൊഴിൽ നഷ്ടപ്പെട്ടെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം, വരുമാന നഷ്ടം, ഇവയെല്ലാം സംസ്ഥാനത്തെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോഴാണ് ചില കണക്കുകൾ മുന്നോട്ട് വെച്ച് നമുക്കൊരു കാര്യം പറയാനുള്ളത്. ഇവിടേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ തൊഴിൽ ശേഷി ഫലപ്രദമായി വിനിയോഗിച്ചാൽ പ്രതിവർഷം 63,000 കോടി രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാനാകും. അതെങ്ങനെ? ചോദ്യം തികച്ചും ന്യായമാണ്. പ്രവാസികൾ മടങ്ങിയെത്തുന്നതിനോടൊപ്പം കേരളത്തെ തങ്ങളുടെ ഗൾഫായി കണ്ട അന്യസംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവർ പോകുന്നതോടെ, അല്ലെങ്കിൽ അവർ ഇട്ടെറിഞ്ഞു പോകുന്ന ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഗൾഫിൽ നിന്നും ഏറെയൊന്നും സമ്പാദിക്കാനാവാതെ മടങ്ങുന്ന മലയാളികളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഒന്നുണ്ട്, ഗൾഫിൽ എന്തു പണിയും ചെയ്യാം, പക്ഷേ നാട്ടിലെങ്ങനെ? ഗൾഫുകാരൻ എന്ന ലേബലുണ്ടല്ലോ. ചിലർക്കെങ്കിലുമുള്ള ആ ഒരു ഈഗോ ദൂരെ കളയണമെന്ന് മാത്രം. അധ്വാനം എവിടെ ചെയ്താലും അധ്വാനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തൊഴിൽ ദൈവവും അധ്വാനം ആരാധനയുമാണെന്ന് പറയപ്പെടുന്നത്. നോർക്ക റൂട്ട്സിൻ്റെ കണക്കനുസരിച്ച് വിദേശങ്ങളിൽ തൊഴിലെടുക്കുന്ന മലയാളികൾ 40 ലക്ഷത്തോളമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാകട്ടെ 13,73,552 പേരും. കഴിഞ്ഞ ഞായറാഴ്ച വരെ വിദേശങ്ങളിൽ നിന്ന് മടങ്ങാൻ 413,000 പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങാൻ 166,263 പേരുമാണ് നോർക്ക മുഖേന രജിസ്റ്റർ ചെയ്തത്. ഇതിൽ വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്നവർ 61,009 പേരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം 10 ലക്ഷത്തോളമാണ് സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം. എന്നാൽ അനൗദ്യോഗിക കണക്കുകളിൽ ഇത് 35 ലക്ഷത്തോളമാണ്. ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കം കേരളത്തിൽ കുറഞ്ഞത് 10 ലക്ഷം തൊഴിലവസരങ്ങളെങ്കിലും സൃഷ്ടിക്കും. നിലവിൽ കേരളത്തിൽ പണിയെടുത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്നത് 63,000 കോടി രൂപയാണ് പ്രതിവർഷം. വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നതാകട്ടെ പ്രതിവർഷം 50,000 കോടി മാത്രം. മറ്റൊരു പ്രധാന കാര്യം, നോർക്കയുടെ പഠനപ്രകാരം വിദേശ മലയാളികളിൽ ഭൂരിഭാഗവും തൊഴിലാളികളാണ്. മാസം ഇന്ത്യൻ രൂപ കണക്കിൽ 25,000 മുതൽ 35,000 വരെ ശമ്പളം വാങ്ങുന്നവർ. ഇതിൽ കൂടുതൽ പണം കിട്ടണമെങ്കിൽ അവർക്ക് അവിടെ ഓവർ ടൈം ജോലിയെടുക്കണം. ഇതേ തുക, ഒരുപക്ഷെ ഇതിലും കൂടുതൽ തുക കേരളത്തിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ സമ്പാദിക്കുന്നുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ അധ്വാനിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ പലരും ഇരട്ടിക്കൂലിയാണ് വാങ്ങുന്നത്. സ്വന്തം നാട്ടിൽ അധ്വാനിക്കുവാൻ മടിയുള്ള മലയാളി താരതമ്യേന കുറഞ്ഞ കൂലിക്ക് ലോകത്തിൻ്റെ മറ്റെവിടെയും വിയർപ്പൊഴുക്കാൻ തയ്യാറാണെന്ന് സാരം. മലയാളിയുടെ ഈ ഒരു മനോഭാവമാണ് മാറേണ്ടത്. ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന തത്വം മലയാളി സ്വന്തം നാട്ടിൽ മറക്കുന്നു. അന്യദേശങ്ങളിൽ എന്തും ചെയ്യാം, സ്വന്തം നാട്ടിലോ? അതാരെങ്കിലും അറിഞ്ഞാലോ? ഹേ മലയാളീസ്, ആ ജാടയുടെ ആവശ്യമില്ലാത്ത അപകർഷതാ ബോധത്തിൻ്റെ തോട് പൊട്ടിച്ച് പുറത്തു വരിക. ഈ കൊറോണ കാലം അതിന് കാരണമാകട്ടെ. സ്വന്തം നാട്ടിൽ ഉറ്റവരെയും ഉടയവരെയും കണ്ട് അവരോടൊപ്പം താമസിച്ച് ഭക്ഷണം കഴിച്ച് സ്വന്തം നാട്ടിൽ തന്നെ പൊന്നുവിളയിക്കാൻ നാം മലയാളിക്കിത് ഒരു സുവർണാവസരമാണ്. അത് വിനിയോഗിക്കുക. പ്രവാസമെന്ന പ്രഹേളിക മാത്രമല്ല ജീവിക്കാനുള്ള ഊർജം. അത് എവിടെയായാലും അധ്വാനിക്കാനുള്ള മനസ്സാണ്, കരളുറപ്പാണ്. അത് മാത്രമാണ്. അപ്പോൾ മടങ്ങിയെത്തുന്ന ഒരു പ്രവാസിയും നിരാശനാകേണ്ട. അവരവരുടെ അക്ഷയഖനി ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുക, ഉപയോഗപ്പെടുത്തുക. ഗുഡ് ലക്ക്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.